ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വെസ്റ്റേൺ ടച്ചിൽ നിർമ്മിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയ കിച്ചൻ്റെ ചെറിയ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ബെറ്റർ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഷിഹാബുദ്ദീൻ ആൻഡ് സെമിന ദമ്പതികളുടെ വെറൈറ്റി ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള അടിപൊളി വീടാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഈ വീടിൻ്റെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടീ ടേബിൾ കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് സോഫ സെറ്റിയും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സോഫ സെറ്റിയുടെ നേരെ എതിർവശത്തായിട്ടാണ് ഇവിടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഗ്ലാഡിംഗ് വർക്കുകളൊക്കെ കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗം കുറച്ചൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഹാള്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഓരോ ഭാഗങ്ങളും അത്രമേൽ ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ കിച്ചണിലെ കാഴ്ചകൾ ഞാൻ കാണിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. ഡബിൾ ഹൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ഹാളിൻ്റെ വൺ സൈഡ് ഫുള്ളായിട്ടും വിൻഡോസും ആൻഡ് അതർ സൈഡിലായിട്ട് റെയിൻ ഫോറസ്റ്റിൻ്റെ ഗ്ലാഡിംഗ് വർക്കുമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ടെൻ സീറ്റ് അറേഞ്ച്മെൻറ്റോട് കൂടിയിട്ടാണ് ഇവിടെ ടേബിൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടേബിളിൻ്റെ ടോപ്പിലായിട്ട് ഉപയോഗിച്ചിട്ടൊരു നാനോ വെയ്റ്റിൻ്റെ ഒരു അക്രിലിക് ടോപ്പാണ് കേട്ടോ. ഇതിന് തൊട്ട് ചാരി തന്നെയാണ് ഇവിടെ വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബേസിനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇരുവശങ്ങളിലേക്കും ഹാൻഡ് റെയിൽസ് വന്നിട്ടുള്ള ഈ ഒരു സ്റ്റെയർ ഏരിയ ഈ വീടിൻ്റെ മറ്റൊരു അട്രാക്ഷൻ തന്നെയാണ്. ഇനി നമുക്ക് കിച്ചൺ കാഴ്ചയിലേക്ക് കടക്കാം. ഇവിടെ ഓപ്പൺ ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വെസ്റ്റേൺ കിച്ചണാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഒരു ഫുൾ വ്യൂ. നമുക്കിനി ഓരോ ഭാഗങ്ങളായിട്ട് ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ആയിട്ട് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഈ ഒരു കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത്രയും ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു കിച്ചൺ സൈസ് വരുന്നത് 200 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ. ഇതിന് ഒട്ടും തന്നെ ഒരു സൗകര്യക്കേടില്ലാത്ത രീതി തന്നെയുള്ള ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചെയറൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അതിൻ്റെ ടോപ്പിലായിട്ടും നാനോ വെയിറ്റ് ഉള്ള ഒരു ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ കബോർഡ്സും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അത്യാവശ്യം സ്റ്റോറേജ് ഫെസിലിറ്റീസാണ് ഈ ഒരു കിച്ചണിൽ നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ബോട്ടിൽസും ഇതിനുള്ളിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കബോർഡ്സിന് ഫുള്ളായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് മൾട്ടി വുഡാണ്. മൾട്ടി വുഡ് മൈക്ക് യൂസ് ചെയ്തിട്ടാണ്, ഒരു ഗ്ലോസി ടൈപ്പിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഭാഗത്തായിട്ടാണ് ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വാളിലൊക്കെയും യൂസ് ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേക കളർ തീമിലുള്ള ഒരു വാൾ ടൈലാണ് കേട്ടോ. ഇവിടേക്കും കൗണ്ടർ ടോപ്പിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിളാണ്. ഇവിടെയാണ് സിങ്കേരി വന്നിട്ടുള്ളത്. നല്ല യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു സിങ്ക് ആണ് കേട്ടത്. അതുപോലെ തന്നെ പറയാനാണെങ്കിൽ ഇതിനോടൊക്കെ ഇണങ്ങുന്ന തരത്തിലാണ് ഇവിടെ കിച്ചണിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണ് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വെട്രിഫൈൽഡ് ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് വന്നിട്ട് 1600 to 800 സൈസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ക്യാബിനേറ്റുകളൊക്കെയും ഭൂരിഭാഗവും ഉപയോഗിച്ചിട്ടുള്ളത് പുൾ ഔട്ട് ബാസ്ക്കറ്റിൽ തന്നെയാണ് കേട്ടോ. എല്ലാ തരത്തിലുള്ള ബാസ്ക്കറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മുടെ കയ്യെത്തും ദൂരത്ത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് എല്ലാം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വലിയ കിച്ചണിൻ്റെ ചെറിയ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും ഇറ്റ്സ് മീ ഫെബിന. താങ്ക് യു ഫോർ വാച്ചിങ്.